കുട്ടനാട്ടിൽ പാർട്ടി വിട്ടവരെ തിരികെ എത്തിക്കാൻ സിപിഐന്റെ സിപിഎമ്മിന്റെ ശ്രമം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നേരിട്ടാണ് അനുനയ നീക്കങ്ങൾ നടത്തുന്നത്. കുട്ടനാട്ടിലെ 294 പേരാണ് അടുത്തിടെ സിപിഐ വിട്ടത്. സിപിഐയിലേക്കാണ് അവരുടെ യാത്രയെന്നാണ് മനസ്സിലാക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മൊഹിബാൽ മറ്റു വിശദാംശങ്ങൾ നൽകും. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. അതായത് 4 പഞ്ചായത്തുകളിലുള്ള 294 ആളുകളായിരുന്നു സിപിഐയിലേക്ക്, ഇപ്പോൾ അതായത് സിപിഎം വിട്ട് സിപിഐയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അംഗത്വ അപേക്ഷ നൽകിയത്. ഇതിൽ 222 പേർക്ക് മെമ്പർഷിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് 169 പേർക്ക് സിപിഐ പൂർണ്ണ അംഗത്വവും 53 പേർക്ക് കാൻഡിഡേറ്റ് അംഗത്വവും നൽകിയിട്ടുണ്ട്. ഈ പോയ ആളുകളിൽ 3 പേരെ, അതായത് ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള 3 പേരെ കഴിഞ്ഞ ദിവസം പാർട്ടി പുറത്താക്കിയിരുന്നു. ഈ പുറത്താക്കിയ ആളുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ ആളുകളെയും തിരികെ തന്നെ പാർട്ടിയിൽ കൊണ്ടുവരണമെന്നുള്ള കർശന നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് കൈമാറിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള അമ്പലപ്പുഴ MLA എച്ച് സലാം, ഒപ്പം തന്നെ മനൂസി പുളിക്കൽ, സി രാജമ്മ, കെ എച്ച് ബാബുജൻ, ജി വേണുഗോപാൽ തുടങ്ങിയവർ 4 പഞ്ചായത്തുകൾ, അതായത് രാമങ്കരി, കാവാല, മുട്ടാർ, തലവടി തുടങ്ങിയിട്ടുള്ള പഞ്ചായത്തുകളിലെ ഈ കൊഴിഞ്ഞു പോയ അല്ലെങ്കിൽ സിപിഐയിലേക്ക് പോകാൻ അവിടെ മെമ്പർഷിപ്പ് അപേക്ഷ നൽകി മെമ്പർഷിപ്പ് കിട്ടിയവരടക്കമുള്ള ആളുകളെ വീട്ടിലെത്തി ഉള്ള സന്ദർശനം ഇന്നലെ മുതൽ ആരംഭിച്ചു. ഇന്നലെ ഈ 4 പഞ്ചായത്തുകളിൽ നേരിട്ടെത്തി പ്രവർത്തകരെ തിരിച്ച് പാർട്ടിയിലേക്ക് വരണം എന്ന രീതിയിൽ ഒരു തടയണ ഇടാനുള്ള ശ്രമം നടത്തും. പക്ഷേ ആരും തിരികെ വരാൻ നിലവിൽ തയ്യാറായിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 6 മാസങ്ങൾക്ക് മുൻപാണ് കുട്ടനാട്ടിൽ പ്രത്യേകിച്ചും പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിട്ടുള്ള രാമങ്കരിയിലാണ് വലിയ വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ബ്രാഞ്ച് സമ്മേളനത്തിൽ തുടങ്ങിയ വിഭാഗീയ പ്രശ്നങ്ങൾ പിന്നീട് 2 ചേരി തിരിഞ്ഞുള്ള പ്രശ്നങ്ങളായി മാറി. ഏരിയ നേതൃത്വത്തോടും ജില്ലാ നേതൃത്വത്തോടുമുള്ള വിയോജിപ്പ്, സംസ്ഥാന നേതൃത്വത്തെ രേഖാമൂലം അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം ഒരു വിമത വിഭാഗം ഉണ്ടാവുകയും ആ വിമത വിഭാഗം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് ജില്ലാ സെക്രട്ടറി ആർ നാസറും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി സജി ചെറിയാനും അടക്കം കുട്ടനാട്ടിലെത്തി രാമങ്കരിയിലെ ആളുകളുടെ പ്രശ്നങ്ങൾ കേട്ടു. പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ അവരെ വരുത്തിച്ചു, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതി തരാൻ പറഞ്ഞു. പക്ഷേ ഇതിലൊന്നും, അതായത് ആദ്യഘട്ടത്തിൽ നടത്തിയ ചർച്ച പരാജയമായിരുന്നു. അത് ജില്ലാ സെക്രട്ടറിയും മന്ത്രി സജി ചെറിയൻ പങ്കെടുത്ത ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പിന്നീട് 6 ദിവസങ്ങൾ കഴിഞ്ഞ് അവർ വീണ്ടും സിപിഐയിലേക്ക് പോകാനുള്ള തീരുമാനം. അത് ശരിക്കും സിപിഎമ്മിന് വലിയ കനത്ത പ്രഹരമാണ്. രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ്, 17 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, 7 ബ്രാഞ്ച് സെക്രട്ടറിമാർ, 5 പഞ്ചായത്തംഗങ്ങൾ, വിവിധ പോഷക സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ള ആളുകൾ പോയത് സിപിഐഎമ്മിനെ അവരുടെ ശക്തി കേന്ദ്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പോയ ആളുകളെ കൊണ്ടുവരണം എന്നുള്ള കർശന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ 5 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ 4 പഞ്ചായത്തുകൾ നേരിട്ടിറങ്ങി അവരെ നേരിൽ കണ്ട് കാര്യങ്ങൾ തിരക്കി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകി പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള അതിതീവ്ര ശ്രമം നടത്തുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു മനീഷ് മൊഹിബാൽ.